സിസ്റ്റർ റോസ്ലിൻ എഫ് സി സി സിസ്റ്ററാണ്. ഞാൻ 20 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ വന്നത്. വേരിക്കോസ്വീൻ പൊട്ടി ശക്തമായ രീതിയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്ലഡ്. അങ്ങനെ എല്ലാവരും താങ്ങി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. അവിടെ പ്രതീക്ഷയോടെ തന്നെയാണ് റോയ് സാറ് കണ്ടത്. അങ്ങനെ സാറ് കണ്ടു, ഓപ്പറേഷൻ സ്ക്ലീറോഡമ ചെയ്തു. പേടിക്കേണ്ട സിസ്റ്റർ എന്ന് പറയാൻ മാത്രമല്ല, എനിക്കൊരു ത്വക്ക് രോഗത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ ത്വക്ക് രോഗം പഴുത്തെപ്പോഴും ചൊറിഞ്ഞു പൊട്ടുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്ററിൻ്റെ എല്ലാ അസുഖവും ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞേ. വളരെ സന്തോഷത്തോടു കൂടെ കട്ട പിടിച്ച് കേടായി കിടക്കുന്ന വേരിക്കോസ്വീൻ മാത്രമല്ല, അതുകൊണ്ട് ചുറ്റുപാടുള്ള എല്ലാ ഞരമ്പുകളുടെയും ബ്ലഡ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കീറി കളഞ്ഞു. ധൈര്യമായിട്ട് പൊക്കോ, സ്വസ്ഥമായിക്കോ, വിഷമിക്കാനൊന്നുമില്ല, എല്ലാം സുഖമാവുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ വാക്ക് ഇന്ന് ഇവിടെ അക്ഷരം പ്രതി നിറവേറിയിരിക്കുകയാണ്. എപ്പോഴും ചൊറിഞ്ഞ് പൊട്ടാറുള്ള എൻ്റെ കാലുമ്മ ബാൻഡേജ് കെട്ടി പോയിട്ട് ആദ്യത്തെ ഒരാഴ്ച മാത്രമാണ് ഒന്നോ രണ്ടോ പിൽസ് ഡോക്ടർ തന്നത്. പിന്നെ പറഞ്ഞു ഇനി സിസ്റ്റർ മരുന്ന് കഴിക്കേണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമായി. പിന്നെ ഒരു മരുന്ന് കഴിക്കാതെ 10-20 മാസത്തോളമായി ഞാൻ ഇവിടെ വരുന്നു. പക്ഷെ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ബാൻഡേജ് ചെയ്ത് പോകണം, അത് നിർബന്ധമാണ്. പക്ഷെ ബാൻഡേജ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ബിനീഷും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ഇവിടെ എല്ലാ എംപ്ലോയീസും ഞങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. വരുമ്പോഴേക്കും സ്വന്തം അതിഥികൾ വരുന്ന പോലെയാണ് രോഗികളായി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിഥികളെപ്പോലെ ഞങ്ങൾ സ്വീകരിച്ചിരുത്തി സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് എപ്പോഴും ഞങ്ങളിവിടെ നിന്ന് മുറിവ് കെട്ടിപ്പോകുന്നത്. ഏറെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു പോയിരുന്നത്. അത് ഗ്രാജുവലായി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊക്കെ കാണാമായിരുന്നു. കാലം നനയ്ക്കാൻ പാടില്ല, ഇവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങളുണ്ട്, അത് ഞാൻ അതേപടി കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഒരു കാലം നനയാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്യൂസോ കാലമേ ഉണ്ടാകാതെ ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശം അതേപടി സ്വീകരിച്ച് ഞാൻ വിശ്വസിച്ചു. ഡോക്ടർ റോയ് സാറ് എൻ്റെ കാല് സുഖപ്പെടുത്തി തരും എന്ന് അതോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവമേ, സാറിൻ്റെ കൈകളിലൂടെ എൻ്റെ കാല് സുഖപ്പെടുത്തിട്ട് ഇവിടെ വന്നു ചേരുന്ന ആയിരങ്ങള് അവരുടെ കാലുകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇത്രയധികം പഴുത്തവരൊക്കെ വന്ന് സുഖമായി പോകുന്നത് ഇതൊരു വലിയ ഔഷധശാലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡോക്ടർക്കും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കും. അതോടൊപ്പം എൻ്റെ കാല് വളരെയധികം സുഖമായിട്ടാണ്, ഞാൻ ഒരിക്കലും നടക്കാറില്ലേ, കുറച്ചൊക്കെ നടന്നു നോക്കി, ഒന്നും ഒരു പ്രശ്നമില്ല. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ദൈവത്തിനും സാറിനും നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നത്. വേരിക്കോസ്വീൻ്റെ ആരംഭം മുതൽ ആരെങ്കിലും കേട്ടാൽ, ഇനി എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും വേരിക്കോസ്വീൻ പൊട്ടുകയോ അല്ലെങ്കിൽ വേരിക്കോസിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇതിനകം ഞാൻ 2-3 പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. കാരണം ഇനി നിങ്ങൾ താമസിക്കേണ്ട, പൊട്ടി കാല് വികൃതാവാൻ നിൽക്കാതെ തന്നെ ചെല്ലാൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ റോയ് സാറിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള അസുഖത്തിലുണ്ടെന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ നോക്കും എന്നുള്ളത് ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. കാരണം അവരും എന്നെപ്പോലെ തന്നെ സുഖം അനുഭവിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടറും ഞങ്ങളെ സ്വീകരിക്കാറ്. എന്നാണ്ട് ഒരു വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ കയറിയ പോലെയാണ് റോയ് സാറിൻ്റെ അടുത്തേക്ക് ക്ലിനിക്കിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ മിഠായി എല്ലാം തന്ന് സന്തോഷിപ്പിച്ച് യോഗത്തിനേതായ എല്ലാ ഉത്കണ്ഠകളും എടുത്തു മാറ്റി ശുഭാപ്തി വിശ്വാസത്തോടെ കൈപിടിച്ച് നടത്തുന്ന ആ ഡോക്ടറുടെ സമീപനമാണ് ഈ ചികിത്സയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് താല്പര്യപ്രദമായിട്ടുള്ളത്. അങ്ങനെ ധാരാളം മക്കൾക്ക് ഡോക്ടറുടെ കൈവെപ്പിലൂടെ ഈ രോഗം പെട്ടെന്നാണ് സുഖമാക്കുന്നത്. ഒന്നും നിസാരമായ വസ്തുക്കളെ പോലെയാണ് എല്ലാവരുടെയും പഴുപ്പുണക്കി. ഇവിടെ തന്നെ വന്നു പോയിട്ടുള്ള പലരും കാലൊക്കെ ഉണങ്ങി സുഖമായി നന്ദി പറഞ്ഞ് പോകുന്നത് കാണുമ്പോൾ സന്തോഷിച്ചിരുന്നു. ഇന്ന് എനിക്ക് ആ സുദിനം കൈവന്നു. എൻ്റെ കാലിലെ പഴുപ്പും വേദനയും നീരും എല്ലാം പൂർണ്ണമായിട്ട് മാറി. ദൈവമേ നന്ദി, ഡോക്ടർ സാറിന് നന്ദി, ഇവിടെ ഞങ്ങളെ ശുശ്രൂഷിച്ച ഓരോരുത്തർക്കും നന്ദി. ഇവിടെ നിർദ്ദേശമാണ് ഞങ്ങൾ തെറ്റാതെ പാലിച്ചത്. ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മുന്നേറാൻ ഞങ്ങൾക്ക് ദൈവം തന്നെ ശക്തി തരണം. ഇനി ഇത്തരത്തിലുള്ള പൊട്ടോ പഴുപ്പ് ആർക്കെങ്കിലും കണ്ടാലേ ഒരു നിമിഷം വൈകാതെ ഇവിടേക്ക് എത്തിക്കാൻ ഒരു പ്രതിജ്ഞയാണ് എനിക്ക് സുഖം തന്നതോടുകൂടി ഞാൻ എടുക്കുന്നത്. ഡോക്ടറുടെ കൈകളിലൂടെ ഈ ആസ്പത്രിയിൽ വെച്ച് മാത്രമല്ല മറ്റുള്ള പല സ്ഥലങ്ങളിലും ധാരാളം മക്കൾ സുഖം പ്രാപിക്കട്ടെ. ഈ കാലിലിങ്ങനെ പൊട്ടിപ്പഴുത്ത് കെട്ടിച്ചുമന്നിങ്ങനെ ആൾക്കാർ നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഇപ്പോൾ സഹതാപം തോന്നുകയാണ്. ഇത്രയും നല്ലൊരു ചികിത്സാരീതിയോടെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് അവർക്കും ഇത് കൈക്കൊണ്ടുകൂടെ. കാരണം വലിയ മരുന്നിനൊന്നും ഡോക്ടർ പൈസ ഒരു ചെലവില്ലേ, പൈസ മരുന്ന് കഴിക്കേണ്ടെന്ന് പറയാം. അത് തന്നെ വലിയ ഈ ആധുനിക കാലത്ത് ആശ്വാസമാണ്. മരുന്നില്ലാതെ എല്ലാം മുറിവും സുഖമാക്കുന്ന ഡോക്ടറുടെ പ്രത്യേകമായ ഒരു കഴിവും ഡോക്ടർക്ക് ദൈവം കൊടുത്ത കഴിവിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ സ്ഥാപനത്തിലും ഡോക്ടർ എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ ആ സ്ഥാപനത്തിലേക്ക് ധാരാളം മക്കൾ ഇത്തരത്തിൽ കഷ്ടപ്പെട അനുഭവിക്കാതെ വന്ന് ചേരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി.